ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 18:14 വായിക്കാം. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം. സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം അവന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള എല്ലാ താലന്റുകൾ കഴിവുകൾ ദൈവം മനുഷ്യനിൽ സൃഷ്ടിച്ചായിരുന്നു. നമ്മൾ ബാഹ്യ ശരീരത്തിന്റെ സൗന്ദര്യമാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ബലത്തെയാണ് ശ്രദ്ധിക്കുന്നത്, കാരണം അത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. പക്ഷെ സർവശക്തനായ ദൈവം മനുഷ്യന്റെ അകത്ത് ആ ധൈര്യവും ആ ബലവും ആ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ജീവിതം എങ്ങനെയായിരുന്നേനെ? ഈ കഴിവുകൾ ഉള്ളതുകൊണ്ടില്ലയോ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഉദാഹരണമായി നമ്മൾ ഈ ശരീരത്തിൽ വിക്ലാംഗത ഉള്ള വ്യക്തികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ ശരീരത്തിൽ ബലഹീനതകൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിൽ എന്തെങ്കിലും അവർ ചിന്തിച്ചാൽ തീരുമാനിച്ചാൽ അവർ അതിനെ സാധിക്കുകയും ചെയ്യും. അവരുടെ ജീവിതമൊക്കെ ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ല ബലഹീനതയുണ്ടോന്ന് തോന്നിപ്പോവും. കാരണം ബാഹ്യ ശരീരത്തിന് ബലഹീനതയുണ്ടെങ്കിലും അകത്തെ മനുഷ്യൻ അവരുടെ അകത്തെ ആ വ്യക്തിക്ക് ആ കഴിവുകളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ പുറത്ത് അവർ അതിജീവിക്കുന്നു, കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച വേദവചനവും അങ്ങനെ ഇല്ലയോ പറയുന്നത്, പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, അവന്റെ ദീനത്തെ സഹിക്കും. നമ്മള കുറച്ച് സമയമെടുത്ത് ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. സർവശക്തനായ ദൈവം നമ്മളോട് യാഥാർത്ഥ്യം ഇല്ലയോ വെളിപ്പെടുത്തി തരുന്നത്. എത്ര കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മാനസികമായി ബലമുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടാ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പേ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? മനുഷ്യന്റെ ഇച്ഛാശക്തി അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ പുറത്ത് ജയിക്കുവാൻ അവനെ സഹായിക്കും. മനുഷ്യൻ അവന്റെ ഇച്ഛാശക്തിയിൽ ആശ്രയിക്കുന്നുണ്ട്. അവന്റെ ചിന്ത സർവശക്തന്റെ സഹായം കൂടാതെ തന്നെ അവന് ജീവിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ സൃഷ്ടിതാവിന്റെ സ്നേഹത്തെ കാണുന്നത്, മനുഷ്യന്റെ ഭോഷത്വത്തെ ദൈവം സഹിച്ചും മനുഷ്യനെ അനുഗ്രഹിക്കുന്നുണ്ട്, തൻ്റെ എല്ലാ നന്മകളാൽ അനുഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യനിന് എത്ര കാര്യങ്ങളിലാണ് മുന്നേറിയത്, മെഡിക്കൽ ഫീൽഡ് ഫോർ എക്സാമ്പിൾ, എത്ര കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ജീവിക്കുവാൻ, എത്ര കാര്യങ്ങൾ കണ്ടെത്തി. പണ്ടത്തെ പോലെ അത്രയും കഷ്ടതയില്ലല്ലോ. കഷ്ടത പറഞ്ഞാൽ ഇന്ന് ആധുനിക ലോകത്തിൽ മനുഷ്യന്റെ ജീവിതം എത്ര സുലഭമായി തീർന്നു. മനുഷ്യൻ മനുഷ്യന്റെ കഴിവിൽ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നുണ്ട്. അവൻ മറന്നു പോകുന്നത് സൃഷ്ടിതാവ ഈ കഴിവുകളെല്ലാം കൊടുത്തത്, ജ്ഞാനം കൊടുത്തത്, കാരണം ദൈവം മനുഷ്യന്റെ നന്മയെ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം ഓരോരുത്തരെയും കരുതുന്നുണ്ട്, വേണ്ടി ആവശ്യമായ ജ്ഞാനം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ലോകത്തിൽ പാപവും ദുഃഖം നിറഞ്ഞിരിക്കുന്നുണ്ട്, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ജ്ഞാനം ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ ശരീരവേദനയുടെ മധ്യത്തിൽ മനുഷ്യന് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ ഇവിടെ വചനത്തിൽ നമ്മൾ വായിച്ച പോലെ തന്നെ തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? തകർന്ന മനസ്സ്, അതിന് സർവശക്തന്റെ സ്പർശം കൂടാതെ വേറെ ആർക്കും അതിനെ സൗഖ്യം നൽകുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ജ്ഞാനത്തിന് അതിനെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. ബാഹ്യ ശരീരത്തിന്റെ പ്രയാസങ്ങൾക്ക് വേണ്ടി പരിഹാരം മനുഷ്യന് കണ്ടെത്താം. പക്ഷെ അകത്തെ മനുഷ്യൻ തകർന്നിരിക്കുകയാണെങ്കിൽ ലോകത്തിന് എന്തോ ചെയ്യാൻ കഴിയും?
അകത്തെ മനുഷ്യൻ എപ്പോഴാ തകർന്നത്? ആ പാപത്തിന്റെ വേദന മനസ്സിലാകുമ്പോൾ, ആ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള ദാഹം ദാഹമായിരിക്കുമ്പോൾ തകർന്നു കിടക്കും. ഈ ലോകത്തിലെ ഏറ്റവും ധനവാൻ മനുഷ്യനും ഇങ്ങനത്തെ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ആചാരങ്ങളും ചട്ടങ്ങൾ ചെയ്ത് എങ്ങനെയെങ്കിലും ആ വേദനയെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രൂസിൻ്റെ അടുത്ത് വരാതെ ഒരു മനുഷ്യന് തകർന്ന മനസ്സിന് ആശ്വാസം ഒരിക്കലും ലഭിക്കത്തില്ല. ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്ന ആ രക്ത മുഹാന്തരം മാത്രമേ തകർന്ന മനസ്സിന് ആ സൗഖ്യം ലഭിക്കത്തുള്ളൂ. സൃഷ്ടിതാവിൻ്റെ ആ സൗഖ്യമാക്കുന്ന ആ സ്പർശം തൊട്ടാൽ മാത്രമേ ആ അകത്തെ മനുഷ്യന് ആ സമാധാനവും പാപത്തിൽ നിന്നുള്ള വിടുതൽ അനുഭവിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മനുഷ്യന് വേറെ ഒന്നും ചെയ്ത് സാധിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം തന്നെ ചെയ്താലേ ഒക്കൂ. കാരണം ദൈവമാ മനുഷ്യനെ വിധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അക്രൂസിൻ്റെ അടുത്ത് വന്നപ്പം ദൈവത്തിൻ്റെ ആ സന്തോഷവും സമാധാനവും സൗഖ്യം അനുഭവിച്ചവരാ. പക്ഷെ നമ്മൾ ആ വേണ്ടിയ പോലെ നന്ദി നമുക്കുണ്ടോ? ഇതെല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ പിന്നെയും ആ പഴയ വഴിയിലല്ലയോ പോകുന്നത്? ആ പാപത്തിൻ്റെ വഴിയിൽ പിന്നെയും പോയി നമ്മുടെ അകത്തെ മനുഷ്യൻ പിന്നെയും തകരുകയല്ലയോ? ശ്രദ്ധയില്ലാത്തൊന്നും നടക്കുന്നോണ്ടില്ലയോ ഇതെല്ലാം സംഭവിക്കുന്നത്? ഒരു പന്നിയെ എത്ര കുളിപ്പിച്ചാലും പിന്നെയും ആ പഴയ വഴിയിൽ പോകുന്നു. നമുക്ക് കിട്ടിയ വിലപ്പെട്ട രക്ഷയുടെ ആ വില നമ്മൾ മനസ്സിലാക്കാത്തോണ്ടില്ലയോ? ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെ പുറേ, ലോകത്തിൻ്റെ സുഖങ്ങളുടെ പുറേ നമ്മൾ പോയി ജീവിതത്തെ തകർക്കുന്നത്. പാപത്തിൻ്റെ ആ ഭാരം നമ്മുടെ ആത്മാവിനെ തകർക്കുന്നു. അകത്തെ ആ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. എല്ലാം നമുക്ക് വേണ്ടി ഒരു ചടങ്ങായി തീർന്നു. ആത്മീയ ജീവിതത്തിൻ്റെ ആ മാധുര്യം പോലും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും ദൈവത്തെയും ലോകത്തെയും അനാവശ്യം പറഞ്ഞ് പുറപുരുത്തോണ്ട് ദുഃഖിച്ചുകൊണ്ടില്ലയോ നടക്കുന്നത്? പക്ഷെ അതേ സമയത്ത് ഒരു വ്യക്തി അകത്തെ മനുഷ്യനിൽ ബലമുള്ളവനാണെങ്കിൽ, ദൈവമായിട്ടുള്ള ആ ബന്ധമുണ്ടെങ്കിൽ എത്ര സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ ഓട്ടം തികയ്ക്കും. കാരണം അകത്തെ മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ബലപ്പെടുന്നുണ്ട്. ദൈവമില്ലയോ പ്രാണനും ആത്മാവിൻ്റെ സൗഖ്യദായകൻ? സോ ദൈവ പൈതലായിരിക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ആ കൂട്ടായ്മയുടെ ആ സന്തോഷം കാത്തു സൂക്ഷിക്കാം. ദൈവീയ ജീവിതം നമുക്ക് അനുഭവിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങളും തകർന്നിരുന്നവരാ. നിന്റെ ക്രൂശിന്റെ അടുത്ത് വന്നപ്പം നീ ഞങ്ങളെ സൗഖ്യം തന്നു. അകത്ത സന്തോഷം അപ്രത്യാശത്തന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ലഭിച്ച ആ രക്ഷയുടെ ആ സന്തോഷം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് രാവിലെ ആരെങ്കിലും തകർന്നിരിക്കുകയാണെങ്കിൽ നിന്റെ ക്രൂശിൻ്റെ അടുത്ത് വന്ന് ആ സൗഖ്യം അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. ചെയ്തെല്ലാം നന്മയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. എല്ലാ മാനമോഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാരനാഥാ.